Good evening, students. How are you? I hope that you are all fine. Okay. Today we are going to discuss the last exercise of the story. Okay. What was the name of the story? A Father's Love. Okay. Our time to textbook. Am I right? Okay. Please take page number 11. Okay. Appo kani class nammal endo nokkiyathu adhe page number 10 le സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചില്ലേ, ഒരു ഷോർട്ട് സ്റ്റോറി പഠിച്ചില്ലായിരുന്നു, ഒരു ഫാദേഴ്സ് ലവ് എന്ന് പറഞ്ഞൊരു കഥ പഠിച്ചില്ലേ? അതിൻ്റെ കുറേ ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. ഓപ്പോസിറ്റ് വേർഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, കുറച്ച് വാക്കുകൾ പഠിച്ചു അല്ലേ. പിന്നെന്താണോ നോക്കിയത്, ഒരു കുറേ ബോക്സ് തന്നിരുന്നു, ഫാദർ ആണോ സൺ ആണോ പറഞ്ഞത്, കുറേ സെൻറ്റൻസ് തന്നിരുന്നു, അതൊക്കെ നിങ്ങൾ ചെയ്തല്ലോ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് അതിൻ്റെ അകത്തെ ഒരു അഞ്ചാറേഴ് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം നിങ്ങൾ പറയണം. അതായത് നിങ്ങൾ ആ സ്റ്റോറി വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാനാണ്, കേട്ടോ. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, വാട്ട് ഡിഡ് ദ യങ്ങർ സൺ ആസ്ക് ഫോർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് ഡിഡ് ദ യങ്ങർ സൺ ആസ്ക് ഫോർ അല്ലേ. യങ്ങർ സൺ എന്തോ ചോദിച്ചല്ലോ, അച്ഛനോട് എന്തോ ചോദിച്ചത് നോക്കിയേ. ആ ടെക്സ്റ്റ് തുറന്ന് നോക്കിയേ, അപ്പുറത്തെ പേജ് നോക്കിയേ. യങ്ങർ സൺ എന്തോ കാര്യം അച്ഛനോട് ആവശ്യപ്പെട്ടു, അതെന്തോ നോക്ക്, അത് വായിച്ചു നോക്കി. വൺ ഡേ ദ യങ്ങർ സൺ വെൻ ടു ഹിസ് ഫാദർ ആൻഡ് സെഡ്, ഫാദർ ഗീവ് മീ മൈ ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി, ഐ വാണ്ട് ടു ഗോ ആൻഡ് സീ ദ വേൾഡ് അല്ലേ. അതല്ലേ ചോദിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ ആൻസർ എന്ത് എഴുതും നോക്കിയേ, വാട്ട് ഡിഡ് ദ യങ്ങർ സൺ ആസ്ക് ഫോർ? ദ യങ്ങർ സൺ ആസ്ക്ഡ് ഫോർ ഹിസ് ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി അല്ലേ. അങ്ങനെയല്ലേ അവിടെ ആൻസർ എഴുതണ്ടേ? നോക്കിയേ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് നോക്കി വാക്ക്. ദ യങ്ങർ സൺ ആസ്ക്ഡ് ഫോർ ഹിസ് ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി. കണ്ടോ, സ്ക്രീനിൽ കണ്ടോ ആൻസർ, അതാണ് അവിടെ എഴുതണ്ടത് കേട്ടോ. ദ യങ്ങർ സൺ ആസ്ക്ഡ് ഫോർ ഹിസ് ഷെയർ of the property. Adutha chodyam nokke, what did the young man do with the money he got? What did the young man do with the money he got? Alle pulliki paisa ketti property nu parumba paisa ellam veru ella sanathu orumicha otta vaakku nammal parnja property nu. Appo ivda nokke, what did the young man do with the money he got? Pulli kittu kaashu kondu pulli endu cheyyanu nokke. The young man spent all his money ഓൺ ബാഡ് കമ്പാനിയൻസ്. അതല്ലേ ഇവിടെ ആൻസർ നോക്കിയേ, എഴുതിക്കുന്നുണ്ടോ. ദ യങ് മാൻ സ്പെൻഡ് ഓൾ ഹിസ് മണി ഓൺ ബാഡ് കമ്പാനിയൻസ്. വാട്ട് ഡിഡ് ദ യങ് മാൻ ഡു വിത്ത് ദ മണി ഹി ഗോട്ട്? പുള്ളി കിട്ടിയ പൈസ കൊണ്ട് പുള്ളി എന്താണ് ചെയ്തത്? പുള്ളി ആ കാശ് എങ്ങനെ ചെലവഴിച്ചത് നോക്കിയേ. ദ യങ് മാൻ സ്പെൻഡ് ഓൾ ഹിസ് മണി ഓൺ ബാഡ് കമ്പാനിയൻസ് അല്ലേ. ചീത്ത കൂട്ടുകാരുമായിട്ടാണ് ആ പൈസ ചെലവഴിച്ച് ഊർത്തടിച്ച് കളഞ്ഞത്. അതല്ലേ ആൻസർ. ഓക്കെ, ദൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, When the young man's money was over, where did he work? പുള്ളിയുടെ കാശെല്ലാം തീർന്നപ്പോൾ പുള്ളി എവിടെയാണ് വർക്ക് ചെയ്തത്? അതായത് പുള്ളിക്ക് പൈസ തീർന്നല്ലേ, കയ്യിൽ കാശെല്ലാം തീർന്നു, കാലിയായി നമ്മൾ പറഞ്ഞു. ഇനി ഒരു അവസാനം ഒരു കോയിൻ മാത്രം ഉണ്ടെന്ന് നമ്മൾ കാണിച്ചില്ലായിരുന്നു, ഓർക്കുന്നില്ലേ ആ പിക്ചർ. അപ്പോൾ പൈസ എല്ലാം തീർന്നപ്പോൾ പുള്ളി എവിടെയാണ് ജോലി ചെയ്തത്, മനസ്സിലായില്ലേ? വെയർ ഡിഡ് ഹി വർക്ക്, മനസ്സിലായില്ലേ? എവിടെ ജോലിക്ക് ചെന്നു നമ്മൾ പറഞ്ഞില്ലേ, എവിടെ ജോലി ചെയ്ത്, ഓർക്കുന്നുണ്ടോ നോക്കി. അപ്പോൾ അതിന് ആൻസർ നോക്കിയേ, When the young man's money was over, where did he work? അല്ലേ, പൈസ തീർന്നപ്പോൾ പുള്ളി എവിടെയാണ് ജോലി ചെയ്തതെന്ന് ആൻസർ നോക്കിയേ. When the young man's money was over, he worked in a citizen's house. When the young man's money was over, he worked in a citizen's house to take care of his pigs. അല്ലേ, അതാണ് എൻ്റെ ആൻസർ. When the young man's money was over എന്ന് വെച്ചാൽ ആ ഇളയമകൻ്റെ പൈസ മൊത്തം തീർന്നപ്പോൾ എന്താണ്, ഹി വർക്ക്ഡ്, എവിടെയാണ് വർക്ക് ചെയ്തത്? ഇൻ എ സിറ്റിസൺസ് ഹൗസ് അല്ലേ, അവിടുത്തെ ഒരു പൗരൻ്റെ അല്ലേ, അവിടുത്തെ ഒരു ആളുടെ വീട്ടിലാണ് വർക്ക് ചെയ്തത്. എന്താണ് അവിടെ ജോലി ചെയ്തത്? ടു ടേക്ക് കെയർ ഓഫ് ഹിസ് പിഗ്സ്, ആ മനുഷ്യൻ്റെ പന്നിയെ നോക്കണം, അതായിരുന്നു ജോലി അല്ലേ. ശരിയല്ലേ പറഞ്ഞത്? വാസ് ഹി ഹാപ്പി ദെയർ? വാസ് ഹി ഹാപ്പി ദെയർ, അടുത്ത ചോദ്യം കണ്ടോ. വാസ് ഹി ഹാപ്പി ദെയർ, പുള്ളി എവിടെ സന്തോഷവാനായിരുന്നോ? എന്താണ് വാസ് ഹി ഹാപ്പി ദെയർ? എന്താണ് അവിടെ പന്നിയെ നോക്കുന്നിടത്ത് പുള്ളിക്ക് എങ്ങനെയാണ് സന്തോഷമായിരുന്നോ പുള്ളിക്ക്? ഏഹ്, പുള്ളി അവിടെ അടിച്ചു വിളിക്കുമായിരുന്നോ പന്നിയെ നോക്കുന്നിടത്ത്? ഏഹ്, അല്ല, കാരണം അവിടെ ചെന്നപ്പോൾ പുള്ളിക്കൊന്നും തിന്നാൻ കിട്ടിയില്ല അല്ലേ. അപ്പോൾ എന്താണ് ആൻസർ? ഹി വാസ് നോട്ട് ഹാപ്പി ദെയർ അല്ലേ. നോ, അപ്പോൾ അവിടെ എന്താണ് ചോദിച്ചത്? വാസ് ഹി ഹാപ്പി ദെയർ എന്ന് ചോദ്യം. അപ്പോൾ എസ് ഓ നോ പറയണം. ഹാപ്പി ആയിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു, എസ് പറയണം. ഹാപ്പി അല്ലെങ്കിൽ നോ പറയണം. നോ, ഹി വാസ് നോട്ട് ഹാപ്പി ദെയർ അല്ലേ. അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ,
when the younger son realized his foolishness, what he decided to do? When the younger son realized his foolishness, what did he decide to do? അതെ, പുള്ളി പുള്ളിയുടെ ആ യങ്ങർ സണ്ണിൻ്റെ ആ ഒരു പോഷത്വം, ആ പൊട്ടത്തരം മനസ്സ് തിരിച്ചറിഞ്ഞപ്പം പുള്ളി കാണിച്ചത് ഒരു വിഡ്ഢിത്തമായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ട് പൈസ കളഞ്ഞത് ആ ഒരു അബദ്ധമായി പോയി, അല്ലെങ്കിൽ വിഡ്ഢിത്തമായി പോയി, ഒരു ആ ഒരു തെറ്റായിപ്പോയെന്ന് തിരിച്ചറിഞ്ഞപ്പം അല്ലേ എന്താ പുള്ളി തീരുമാനിച്ചത്? പുള്ളി എന്ത് തീരുമാനിച്ചു? വാട്ട് ഡിഡ് ഹി ഡിസൈഡ് ടു ഡു? എന്ത് ചെയ്യണമെന്നാണ് പുള്ളി തീരുമാനിച്ചത്? പറ, നിങ്ങൾക്കറിയാമല്ലോ അത്. പറഞ്ഞേ, നോക്കിയ ടെക്സ്റ്റ് നോക്കിയേ, ആൻസർ എന്തോ നോക്കിയേ. ആ, വെൻ ദ യങ്ങർ സൺ റിയലൈസ്ഡ് ഹിസ് ഫൂളിഷ്നെസ്, ഹി ഡിസൈഡ് ടു ഗോ ബാക്ക് ടു ഹിസ് ഫാദേഴ്സ് ഹൗസ്. അല്ലേ, വെൻ ദ യങ്ങർ സൺ റിയലൈസ്ഡ് ഹിസ് ഫൂളിഷ്നെസ്, ഹി ഡിസൈഡ് ടു ഗോ ബാക്ക് ടു ഹിസ് ഫാദേഴ്സ് ഹൗസ്. അല്ലേ, ആ തൻ്റെ പൊട്ടത്തരം അല്ലെ പോഷത്വം ആ താൻ കാണിച്ചത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പുള്ളി എന്തു തീരുമാനിച്ചു? ആ അച്ഛൻ്റെ വീട്ടിലോട്ട് തന്നെ മടങ്ങിപ്പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അല്ലേ, ഇനി നോക്കിയാൽ അടുത്ത ചോദ്യം നോക്കിയേ. ഹൗ ഡിഡ് ദ ഫാദർ വെൽക്കം ഹിസ് ലോസ്റ്റ് സൺ? അപ്പോൾ നഷ്ടപ്പെട്ട വരിച്ചു വരുമ്പം അച്ഛൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? അല്ലേ, മകൻ അടുക്ക അങ്ങോട്ട് വീട്ടിലോട്ട് കയറി ചെല്ലുന്നില്ലേ, അപ്പം എങ്ങനെയാണ് അച്ഛൻ ആ മകനെ സ്വീകരിക്കുന്നത്? നോക്കിയേ, ഫാദർ റാൻ ടുവേർഡ്സ് ഹിസ് സൺ, ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ഹിം. അല്ലേ, ഹി ആസ്ക്ഡ് ഹിസ് സെർവൻസ് ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ക്ലോത്ത് ഫോർ ഹിം, ആൻഡ് ഹി പുട്ട് എ റിംഗ് ഓൺ ഹിസ് ഫിംഗർ ആൻഡ് ഗേവ് ഹിം എ പെയർ ഓഫ് ഷൂസ് ഓൺ ഹിസ് ഫീറ്റ്. നോക്കിയേ, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ദ ഫാദർ റാൻ ടു വേർഡ്സ് ഹിസ് സൺ, ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ഹിം. അല്ലേ, ആൻസർ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറേ ഒരുപാടുണ്ട്, നമുക്ക് ഇപ്പോഴും അത്രയും എഴുതിയാൽ മതി കേട്ടോ. ആദ്യത്തെ ആ ഒരു സ്വീകരണം എങ്ങനെയായിരുന്നു ഉള്ളത്? ഓടിച്ചെന്ന് ആ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, അങ്ങനെയാണ് ആരെ സ്വീകരിക്കുന്നത്, മകനെ സ്വീകരിക്കുന്നത്. വലിയ സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഏതാ? ആ, ഹി ആസ്ക്ഡ് ഹിസ് സെർവൻസ് എന്താണ് ടു ബ്രിങ് സം ക്ലോത്ത്സ് ഫോർ ഹിം, ആൻഡ് ഹി പുട്ട് എ റിംഗ് ഓൺ ഹിസ് ഫിംഗർ, ആൻഡ് ഹി ഗേവ് സം ഷൂസ് ഓൺ ഫോർ ഹിസ് ഫീറ്റ്. അല്ലേ, ആൻഡ് ഹി ആസ്ക്ഡ് ഹിസ് സെർവൻസ് അഗെയിൻ ടു പ്രിപ്പയർ എ ഗ്രാൻഡ് ഫീസ്റ്റ് ഫോർ ഹിം. അല്ലേ, നീട്ടി എഴുതണ്ട, ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. ആദ്യമേ ആ കാണുമ്പം അച്ഛൻ ആദ്യമേ മകനെ കാണുമ്പോൾ ഉള്ള ആ ഒരു പ്രകടനം, സ്നേഹപ്രകടനം എന്താണ്? ഓടിച്ചെന്ന് ആ അവനെ കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ കൊടുക്കുന്നു, അതാണ് ആദ്യത്തെ ആ ഒരു പ്രകടനം. അതുമാത്രം നമുക്ക് ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. ലെങ്തി ആയിട്ട് എഴുതേണ്ട, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും പഠിക്കാൻ, അതുകൊണ്ടാണത് സാർ പറയാത്തത്, ഒഴിവാക്കിയത് കേട്ടോ. വാട്ട് കൈൻഡ് ഓഫ് എ ഫാദർ വാസ് ഹി? അടുത്ത ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് എ ഫാദർ വാസ് ഹി? മെൻഷൻ ത്രീ ഓഫ് ഹിസ് ക്വാളിറ്റീസ്. അച്ഛൻ എങ്ങനെയുള്ള ഒരച്ഛനായിരുന്നു ഇത് പറ, നമുക്കറിയാമല്ലോ. നോക്കിയേ, ഹി വാസ് എ ലവിങ് ഫാദർ എന്ന് പറയാം അല്ലേ, നല്ല സ്നേഹമുള്ളൊരു ആ അച്ഛനായിരുന്നു, അല്ല പപ്പയായിരുന്നു. ആര്? ആ, ഈ യങ്ങർ സണ്ണിൻ്റെ ആ ഫാദർ അല്ലേ. ഹി വാസ് എ ലവിങ് ഫാദർ, സ്നേഹമുള്ള. പിന്നെ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ക്വാളിറ്റി പറഞ്ഞേ. ഒരു ക്വാളിറ്റി ഏതാണ്? ഹി വാസ് എ ലവിങ് ഫാദർ. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? അതെ, എന്താ അച്ഛൻ്റെ ആ ഒരു പ്രത്യേകതകളാണ് പറയുന്നത് കേട്ടോ. അച്ഛൻ അങ്ങനെയുള്ള ആളായിരുന്നു, അച്ഛൻ ലവിങ് ഫാദറാണ്, സ്നേഹമുള്ളൊരു അച്ഛനായിരുന്നു. അതുപോലെ ഹി വാസ് എ കൈൻഡ് പേഴ്സൺ. കൈൻഡ് മീൻസ് എന്താണ്? കരുണയുള്ള അല്ലേ, ദയ തോന്നുന്ന അല്ലേ, കരുണയുള്ള, ക്രൂരനല്ല, നല്ല കരുണയുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടല്ലേ മകനെ തിരിച്ച് കയറ്റിയത് വീട്ടിൽ. ഹി വാസ് എ കൈൻഡ് പേഴ്സൺ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വാളിറ്റിയും കൂടെ കൊടുക്കണം. എന്താണ് ക്വാളിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചേ? ആ, ഫോർഗീവ്നെസ്. അല്ലേ, അടുത്ത ക്വാളിറ്റി എന്താണെന്ന് നോക്കിയേ. നമ്മൾ രണ്ട് ക്വാളിറ്റി പറഞ്ഞു, അടുത്ത ക്വാളിറ്റി നമുക്ക് പറയാം. ഹി ഫോർഗീവ് ഹിസ് സീൻസ്. അല്ലേ, ഹി ഫോർഗീവ് ഹിസ് സീൻസ്. അല്ലേ, ആ അച്ഛൻ ആ മകൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ചു കൊടുത്തു അല്ലേ, പാപമൊക്കെ ക്ഷമിച്ചു കൊടുത്തു. അതുകൊണ്ടല്ലേ മകനെ സ്വീകരിച്ചത്. അല്ലെങ്കിൽ മകൻ വരുന്ന കാണുമ്പോഴേ അടിച്ച് പുറത്താക്കും, നീ വരണ്ട, ഇങ്ങോട്ട് വരവേ വേണ്ട, ഇറങ്ങി പൊക്കോളം പറയുക അല്ലേ. അത് ചെയ്തില്ല, പകരം ആ ഹി ഫോർ ഗീവ് ഹിസ് സിൻസ്, അവൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ചു അല്ലേ. അപ്പോൾ ആ മൂന്ന് ക്വാളിറ്റി ആയില്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറി കംപ്ലീറ്റ് ആയി. നിങ്ങൾ സ്റ്റോറി ഫുൾ വായിക്കണം, വാക്കുകളൊക്കെ ഒന്ന് പഠിക്കണം. ഓക്കെ, കഥ എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഈ കഥ നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ആ അടുത്ത് നമുക്ക് കുറച്ച് ഗ്രാമർ പഠിക്കണം. അത് നമ്മുടെ ടേം വണ്ണിലെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കേണ്ടത്. വണ്ണിലെ ഗ്രാമർ തീരാനുണ്ടല്ലോ. ആ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കണം. ഓക്കെ, ഇനി ഇടയ്ക്ക് ജി കെയുടെ ക്ലാസ് ഉണ്ട്, അതും സാർ ഇടും കേട്ടോ. അപ്പോൾ അതും നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് ക്ലാസ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.